ഹായ്, എല്ലാരും കഴിച്ചോ? ഞാൻ ഇന്ന് രാവിലെ ബ്രെഡും ജാമോ കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ വൈകിട്ടാണെങ്കിൽ പൈനാപ്പിൾ ജാമോ ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ എന്താണ്, ഇന്നലെ വൈകിട്ടാണെങ്കിൽ വാപ്പ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത്, എന്താ എപ്പോഴും എനിക്ക് ബ്രെഡും ജാമും കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ വിചാരിച്ചത്, എന്താണ് നമുക്കൊരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കി കൂടാ. അങ്ങനെ ഞാൻ ഒരു 5 കൈതച്ചക്കയും കുറച്ച് പഞ്ചസാരയും നാരങ്ങാ നീരും വെച്ച് ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവല്ലോ ഇതേ. അതായത് ഈ കാണിച്ചിരിക്കുന്ന പൈനാപ്പിൾ ജാം വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള ജാം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ പൈനാപ്പിൾ ജാമിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഞാനിവിടെ 5 കൈതച്ചക്ക, ചെറിയ 5 കൈതച്ചക്കയാണ് എടുത്തേക്കുന്നത്. ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ജാറിലേക്കിട്ട്, പകുതിയോളം ജാറിലേക്കിട്ട് 2 പോർഷനായിട്ടാണ് പേസ്റ്റ് ആക്കി എടുക്കേണ്ടത്. ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പ് എടുത്തിട്ട് അളന്ന് വേണം പാത്രത്തിലേക്ക് ഒഴിക്കാനായിട്ട്. മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല, അതിന് അളന്നെടുത്താൽ മതി. എനിക്ക് ഏകദേശം ഒരു 3.5 കപ്പ് പേസ്റ്റ് ആണ് കിട്ടിയത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്ന പൈനാപ്പിളിന് മധുരം തീരെ ഇല്ലായിരുന്നു. അപ്പം അതിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര എടുക്കാൻ. നല്ല മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാര ചേർക്കണ്ട. ഞാനിവിടെ ഏകദേശം സെയിം പ്രൊപ്പോർഷനാണ് സാധാരണ മധുരം ചേർക്കുന്നത്. ഞാൻ 3.5 ഒരു 2.75 പഞ്ചസാരയാണ് എടുത്തത്. നിങ്ങൾ മധുരം അനുസരിച്ച് നോക്കി വേണം എടുക്കാൻ. അപ്പോൾ ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് നമ്മുടെ ഈ പൈനാപ്പിൾ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന ഒരു ടൈം വരും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു, ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി, ജാമിൻ്റെ കൺസിസ്റ്റൻസി ആയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അലൂമിനിയത്തിൻ്റെയോ ഗ്ലാസിൻ്റെയോ പാത്രം എടുത്താലും മതി. നേരെയുള്ള പാത്രം എടുത്തിട്ട് ജസ്റ്റ് ആ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു നോക്കുക. അത് വിട്ടു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ജാമിൻ്റെ പരുവം എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്.